അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ നബീനാ മുഹമ്മദൻ വഅലാ ആലി വസ്സഹബി അജ്മഈൻ. ബഹുമാന്യരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവൽ മാസത്തിലാണല്ലോ നാം എല്ലാവരും സന്നിധരായിരിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഈ ഒരു അവസരത്തിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാം. നാഥൻ തൗഫീക്ക് നൽകട്ടെ. കുരുന്നുകളുടെ അതിരറ്റ സ്നേഹമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. കുരുന്നുകളോട് വാത്സല്യമില്ലാത്തവൻ എന്നിൽ പെട്ടവനല്ലെന്ന് അമ്മയെ അവിടുന്ന് പഠിപ്പിച്ചു. ഒരിക്കൽ ഒരു പെരുന്നാൾ ദിനത്തിൽ കളിച്ചുരസിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ചാരത്ത് കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയായിരുന്നു. അപ്പോഴാണ് കണ്ടത് ഒരു കുട്ടി മാത്രം ഇതിലൊന്നും പങ്കുചേരാതെ നിരാശനായിരിക്കുന്നു. കാരുണ്യക്കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ അടുത്ത് വിളിച്ചു കാരണം തേടി. കുരുന്ന് പറഞ്ഞു, നബിയേ, പുത്തനുടുപ്പില്ലാത്ത ഞാൻ എങ്ങനെയാണ് പുത്തനുടുപ്പുകൾ അണിഞ്ഞ ഇവരുമായി കൂട്ടുകൂടുന്നത്? ഇത് കേട്ട് അലിവും സ്നേഹം തോന്നിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. പുതു വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ തൻ്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങൾമാർ പുന്നാര നബിയുടെ സ്നേഹപാത്രങ്ങളായിരുന്നു. അവരെ എവിടെ വെച്ച് കണ്ടാലും വാരിയെടുത്ത് മുത്തം നൽകുക പതിവായിരുന്നു. ഇങ്ങനെ കുട്ടികളോടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹകഥകൾ ഒരുപാടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും അത് കാരണമായി സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.